നമസ്കാരം, ഗാഡ്ജെറ്റ്സ് ഫോൺ മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ, നമുക്ക് വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് മെസ്സേജുകൾ വരാറുണ്ട്, ഡൊണേഷൻ മെസ്സേജുകൾ. ഈ മെസ്സേജിൻ്റെ കണ്ടൻറ് ഇങ്ങനെയായിരിക്കും, ഇയാൾക്ക് ഇങ്ങനെ ഒരു അപകടം പറ്റി, 65 ലക്ഷം രൂപ, 9 ലക്ഷം രൂപ ഓപ്പറേഷൻ ആവും. അത് ഓരോ നെറ്റ്വർക്ക് കമ്പനിയും ഈ ഒരു മെസ്സേജിനെ ഓരോ ഷെയറിനും 1 രൂപ 50 പൈസ എന്നുള്ള നിരക്കിൽ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മാക്സിമം ഷെയർ ചെയ്യുക എന്നുള്ളത്. ഈ ഇങ്ങനെയുള്ള മെസ്സേജുകളെ പൊതുവെ പറയുന്നത് ചെയിൻ മെസ്സേജുകൾ എന്നാണ് പറയുന്നത്. ഈ ഒരു ചെയിൻ മെസ്സേജുകൾ നമ്മുടെ കൈകളിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഷെയർ ചെയ്യാനായിട്ട് എന്തായാലും ഷെയർ ചെയ്യും. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരാളുടെ ജീവൻ നമ്മളിലൂടെ രക്ഷപ്പെടുന്നതിൽ രക്ഷപ്പെടട്ടെ എന്ന് വിചാരിച്ച് നമ്മുടെ മനസാക്ഷി ഉള്ള രീതിയിൽ നമ്മൾ ഷെയർ ചെയ്യും. പക്ഷേ ഇതിൻ്റെ പുറകിലുള്ള ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഇത് നിങ്ങൾ ഷെയർ ചെയ്തതുകൊണ്ട് ഒരാളുടെ ജീവിതം നശിക്കുകയാണ് ചെയ്യുന്നത്, അല്ലാണ്ട് രക്ഷപ്പെടുകയല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ നിങ്ങൾ ഇതുവരെ കേട്ടിട്ടുണ്ടോ, ഇങ്ങനെ ഒരു മെസ്സേജ് ഷെയർ ചെയ്തുകൊണ്ട് ഇത്രയും പൈസ കിട്ടി ഓപ്പറേഷൻ ചെയ്ത് രക്ഷപ്പെട്ട ആരെങ്കിലുമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടോ? ആരെങ്കിലുമൊക്കെ ന്യൂസ് നിങ്ങൾ വാർത്തയിലോ അല്ലെങ്കിൽ പത്രത്തിലോ വാർത്തയിലോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരിക്കലും ഞാൻ പേഴ്സണലി കണ്ടിട്ടില്ല, നിങ്ങളും പലരിലും ആരും തന്നെ കണ്ടു കാണില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു മെസ്സേജുകൾ ഫേക്കാണ്, 100% ഫേക്കാണ്. ചില ഒറിജിനൽ മെസ്സേജുകൾ കാണും, അത് ഒരിക്കലും ഒരു ആയിപ്പോയ ആളെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അതിലും പലതും ഫേക്കുകളുണ്ട്. ജീവിച്ചിരിക്കുന്ന ആൾക്കാരുടെ ഫോട്ടോസ് എടുത്തിട്ട് കളിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ലാത്തവരെ മരിച്ചെന്നും അപകടത്തിൽ പെട്ടെന്നൊക്കെ ആക്കുന്നു. പല പെൺകുട്ടികളെയും ഫോട്ടോ ഇങ്ങനെ ഷെയർ ചെയ്യുന്നു. ഇതൊക്കെ ഓരോ മനുഷ്യർ ചെയ്യുന്ന കാര്യങ്ങളാണ്. കഴിഞ്ഞ ഒരു മാസം തന്നെ നമ്മൾ കണ്ടായിരുന്നു, ഒരു ഹർത്താൽ തന്നെ വാട്സപ്പിലൂടെ ക്രിയേറ്റായി, ഒരു ഹർത്താൽ ക്രിയേറ്റ്. അതിനകത്ത് ഒരുപാട് ഗ്രൂപ്പ് അഡ്മിൻസിനെ എല്ലാം പോലീസ് പിടിക്കുകയുണ്ടായി. അപ്പോൾ ഇതിൽ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിൽ എങ്ങനെയാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ മെസ്സേജുകൾ വരുന്നു എന്നുള്ളതിൻ്റെ കാരണമെന്ന് പറയാനായിട്ട് നമുക്ക് ഒരു എക്സൈറ്റ് ആയിട്ടുള്ള ഒരു കാരണമില്ല. ഒന്നാമത്തെ കാര്യം, എനിക്ക് തോന്നുന്നത് ഒന്നാമത്തെ കാര്യം, ഇവർ കളിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്, ഒരു ഫണ്ണിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. രണ്ടാമത്തെ കാര്യം, അവർക്ക് ലൈക്കും ഷെയറും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. മൂന്നാമത്തെ കാര്യം, ഒരു സ്പാം അല്ലെങ്കിൽ ഫ്രോഡ് തരത്തിലൂടി നമുക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ട് നമ്പറൊക്കെ കൊടുക്കുകയാണെങ്കിൽ അതൊക്കെ ഫേക്ക് ആയിരിക്കും. അപ്പോൾ ഈ ഒരു മൂന്ന് കാര്യത്തിലാണ് ഇവർ ഈ വാട്സപ്പിൽ ഇങ്ങനെ മെസ്സേജുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഒരിക്കലും വാട്സപ്പോ അല്ലെങ്കിൽ ഫേസ്ബുക്കോ അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്ക് കമ്പനിയും ഷെയറിന് വേണ്ടിയിട്ട് പൈസ കൊടുത്തില്ല. അവരൊരിക്കലും ഷെയർ എണ്ണുകയില്ല, ഒരു ഷെയറും അവർ എണ്ണത്തില്ല. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഇങ്ങനെയുള്ളൊരു മെസ്സേജൊന്നും വർക്കൗട്ട് ആകത്തില്ല. പക്ഷേ നമ്മൾ മലയാളികൾ അല്ലെങ്കിൽ നമുക്കിതെല്ലാം പുതിയൊരു ഇൻഫർമേഷൻ ആയതുകൊണ്ട് നമ്മളിതിലെല്ലാം വിശ്വസിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇനി എനിക്ക് പറയാനുള്ളത്, ആരും തന്നെ ഇങ്ങനെയുള്ള അബദ്ധത്തിൽ പോയി വിശ്വസിക്കരുത്. നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യാതിരിക്കുക. കാരണം ഒരു ജീവിച്ചിരിക്കുന്നതോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാവപ്പെട്ട മനുഷ്യൻ്റെ ഫോട്ടോസ് ആയിരിക്കും നമ്മൾ ഷെയർ ചെയ്യുന്നത്. ഷെയർ ചെയ്യുന്നതോടുകൂടി നമ്മൾ കേരളം മൊത്തം അങ്ങനെ വ്യാപിക്കുന്നു. അതോടൊപ്പം തന്നെ ആ ഒരു മനുഷ്യൻ്റെ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കുക. പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ, പല അശ്ലീല തരത്തിലുള്ള മെസ്സേജുകളായിരിക്കും നിങ്ങൾ ചിലപ്പോൾ ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ കാര്യമറിയാണ്ട് ഷെയർ ചെയ്യാതിരിക്കുക. സത്യാവസ്ഥ അറിഞ്ഞതിന് ശേഷം നിങ്ങൾ ഷെയർ ചെയ്യുക. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നിന്ന് ഒരു കുട്ടിയെ കാണാതായിട്ടൊരു മെസ്സേജ് ഷെയർ ചെയ്തിരുന്നു. അതിനുശേഷം ആ കുട്ടിയെ കണ്ടുകിട്ടിയതിന് ശേഷം വേറൊരു മെസ്സേജും കൂടി വന്നിരുന്നു, ആ കുട്ടിയെ കിട്ടി, ഇനി നിങ്ങൾ ആ ഫോട്ടോ ഷെയർ ചെയ്തതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതുപോലുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ നോക്കിയും കണ്ടൊക്കെ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ആൾക്കാർക്ക് വേറെ ജോലിയും തൊഴിലും ഇല്ലാതെ വീട്ടിലിരുന്ന് ഓരോ മെസ്സേജ് ടൈപ്പ് ചെയ്തിടുക, അവരുടെ ഒരു സന്തോഷം, അത്ര മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള മെസ്സേജുകൾ കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ ഷെയർ ചെയ്ത് അതിനെ സ്പാം ആക്കരുത്, ജസ്റ്റ് ഡിലീറ്റ് ചെയ്ത് കളയുക, അത്ര മാത്രമേ ചെയ്യാനായിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തൊട്ടടുത്ത് വരുന്ന ബെല്ലേക്കിടും കൂടി എന്നെ വിളിക്കുക. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുകൊണ്ട്